മെസ്സിക്കും നെയ്മറിനും പിന്നാലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കട്ടൗട്ടർ കൂടി വന്നതോടെ ചാത്തമംഗലം പുള്ളാവൂരിൽ ലോകകപ്പ് ആവേശം കൊടുമുടിയിലെത്തി. അതിനിടെ പുഴയിൽ സ്ഥാപിച്ച കട്ടൗട്ടറുകൾ എടുത്തു മാറ്റണമെന്ന ആവശ്യം ഫാൻസ് അസോസിയേഷനുകൾ തള്ളി. ഇപ്പം മാറ്റാൻ ഏതായാലും ഞങ്ങൾ തീരുമാനിച്ചില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഇവിടെ നിൽക്കുകയാണ്. ലോകകപ്പ് ആവേശം വാനോളം ഉയർന്ന് വൈറലായ പുള്ളാവൂർ ചെറുപുഴയിലെ കട്ടൗട്ടറുകൾ മാറ്റില്ലെന്നാണ് ഫാൻസുകാർ പറയുന്നത്. കട്ടൗട്ടറുകൾ നീക്കുന്നതിനെ ചൊല്ലി വിവാദം കത്തി നിൽക്കുമ്പോൾ ആരാധകർക്ക് പിന്തുണയുമായി MLA അടക്കം രംഗത്ത് വന്നിരുന്നു. അതിനിടെ ചെറുപുഴയിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കട്ടൗട്ടറും പോർച്ചുഗൽ ആരാധകരും ഉയർത്തി. റൊണാൾഡോ, നിങ്ങൾ ഇത് കാണുക, ഈ ഭൂഗോളത്തിൽ why this man is called a genius. ഫുട്ബോൾ ലോകത്ത് എന്തുകൊണ്ടാണ് ജീനിയസ് എന്ന വിളിപ്പേരിന് പോർച്ചുഗലിന്റെ ഈ പ്രിയപുത്രൻ അർഹനായത് എന്ന് അടിമറിയിട്ട് തെളിയിക്കുന്ന ഗോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. റൊണാൾഡോയുടെ 45 അടിയോളം ഉയരമുള്ള കട്ടൗട്ടറാണ് ഞായറാഴ്ച രാത്രി ഉയർത്തിയത്. ഇന്നലെ രാവിലെ ഞങ്ങൾ പ്ലാൻ ഇട്ടത് 5 മണിയാകുമ്പോഴേക്കും ഇത് ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനായിരുന്നു. പക്ഷേ മഴ പെയ്തതുകൊണ്ട് 6, 6:30, 7 മണിയോട് അടുത്തിട്ടാണ് ഞങ്ങൾ ഈ കട്ടൗട്ട് ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 1 ലക്ഷം രൂപേൻ്റെ അടുത്ത് ചിലവ് വരും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. 50 അടി ഹൈറ്റാണ്, നല്ല ഒരു ഭീമൻ. കേരളത്തിലെ ഇപ്പം നിലവിലുള്ളതിൽ ഏറ്റവും വലിയ ഒരു കട്ടൗട്ടാണ് ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. കട്ടൗട്ടറുകൾ മാറ്റുന്നത് സംബന്ധിച്ച വിവാദം ഇനിയും അവസാനിച്ചിട്ടില്ല. മെസ്സിയുടെയും നെയ്മറിൻ്റെയും കട്ടൗട്ടറുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനെയാണ് കഴിഞ്ഞ ദിവസം ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടയുമെന്നും 3 ദിവസത്തിനകം നീക്കണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് അഭിഭാഷകൻ രംഗത്തെത്തിയത്. തുടർന്ന് ഇവ നീക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഫാൻസുകാരോട് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നില്ല. കട്ടൗട്ടറുകൾ മാറ്റില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ ആരാധകർ. ഇപ്പം മാറ്റാൻ ഏതായാലും ഞങ്ങൾ തീരുമാനിച്ചില്ല. നാട്ടുകാർ മൊത്തത്തിൽ എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കുന്നത്. MLA, ഞങ്ങൾ കൊടുവള്ളി പഞ്ചായത്തും ചാത്താലം പഞ്ചായത്തും ഒക്കെ ഒത്തൊരുമിച്ച് ഇപ്പം നിൽക്കുന്നത്. മാറ്റണ്ടെന്നുള്ള ഓർഡറാണ് നമ്മൾ കിട്ടിയത്. ആരോ ഒരാൾ പരാതിപ്പെട്ടു എന്നല്ലാതെ രേഖാമൂലം ഒരു പരാതി ഞങ്ങളടുത്ത് കിട്ടിയിട്ടില്ല. ഒബ്ജക്ഷനായിട്ടൊന്നുമില്ല. പഞ്ചായത്തിൻ്റെ ആൾക്കാരും അതുപോലെ MLA എല്ലാം വന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതേ ഉള്ളൂ. ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവരെല്ലാം സപ്പോർട്ടും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കട്ടൗട്ടറുകൾ സ്ഥാപിച്ച ചെറുപുഴയിലെ ഭാഗം കൊടുവള്ളി നഗരസഭയുടെ പരിധിയിലാണെന്നും പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഫാൻസുകാരോടൊപ്പമാണെന്നുമാണ് നഗരസഭാ ചെയർമാൻ വെള്ളറ അബ്ദു അറിയിച്ചത്. എന്നാൽ കട്ടൗട്ടറുകൾ സ്ഥാപിച്ച സ്ഥലം ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെയും കൊടുവള്ളി നഗരസഭയുടെയും അതിർത്തിയിലാണെങ്കിലും രണ്ടിൻ്റെയും അധികാര പരിധിയിലല്ലെന്ന് ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് PT റഹീം MLA രംഗത്ത് വന്നു. NIT കുടിവെള്ള സംവിധാനത്തിനു വേണ്ടി സർക്കാർ വിട്ടു നൽകിയ ഭാഗമാണിത്. സ്ഥലം പരിശോധിച്ചപ്പോൾ ഇവ എടുത്തു മാറ്റണമെന്ന ആവശ്യത്തിൽ കഴമ്പില്ലെന്നും ഫാൻസുകാരോടൊപ്പമാണെന്നും MLA വ്യക്തമാക്കി. വിവാദങ്ങൾ നടക്കുമ്പോഴും പുള്ളാവൂരിലെ ആവേശത്തിന് ഇനിയും ഒട്ടും കുറവ് വന്നിട്ടില്ല. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും കട്ടൗട്ടർ വന്നതോടെ കാൽപന്തു കളിയാവേശം ഇവിടെ ഇനിയും പാരമ്യതയിലെത്തും. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.